أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رسول الله പറഞ്ഞില്ലേ സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ ലാ തുർഫഉ ലഹും സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബറ ഏയ് അവരുടെ നിസ്കാരം തലയ്ക്ക് മീതെ ഒരു ചാൻ പോലും ഉയർത്തപ്പെടുകയില്ല. സഹാബികള് ബേജാറായി. മുത്തുനബിയെ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അമലും സ്വീകരിക്കില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? കാരണം അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള അമല് നിസ്കാരാണ്. ഇതുപോലെ ഒരു റജബിൽ മുത്തുനബിയെ അള്ളാഹു അള്ളാന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി നേരിട്ട് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനല്ലേ നിസ്കാരം? سريت من حرم ليلا إلى حرم كما سار البدر في داج من الظلم مولاي وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي لم دائما أبدا അള്ളാന്റെ ഹബീബിനെ അള്ളാഹു മിഅ്റാജിന്റെ അന്ന് റജബ് 27-ന്റെ അന്ന് അള്ളാന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി മുനാജാത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും വലിയ സമ്മാനമായി കൊടുത്തതല്ലേ ഈ നിസ്കാരം? ഇതന്നെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും സ്വീകരിക്കില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നബിയെ ആരാണ് ആ കൂട്ടർ? നബിയെ ആരാണ് ആ കൂട്ടർ? ഉടനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റുജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. റുജുലുൻ അമ്മ ഖൗമൻ, ഒരാൾ ഒരു വിഭാഗത്തിനയാൾ ഇമാമായി, വഹും ലഹു കാരിഹൂൻ, അവർക്ക് അയാളോട് വെറുപ്പാണ്, ദേഷ്യാണ്. മമ്മൂമിങ്ങൾക്ക് ഇമാമിനോട് വെറുപ്പാണ്, അല്ലെങ്കിൽ നേതാവിനോട് അനുയായികൾക്ക് വെറുപ്പാണ്. ആള് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഡയറക്ടറാണ്, ചെയർമാനാണ്, എല്ലാമാണ്. പക്ഷെ നീതിയില്ല, ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നില്ല. അതുകൊണ്ട് അനുയായികൾക്ക് വെറുപ്പാ. അങ്ങനെ അനുയായികളുടെ വെറുപ്പ് സമ്പാദിച്ച നേതാവ് അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയിട്ട് കാര്യമല്ല. തലയ്ക്ക് മീതെ ഒരു ചാൻ പോലും നിസ്കാരം അള്ളാഹു ഉയർത്തൂല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെയോ വമ്രാത്തുന്നൊരു പെണ്ണാണ്, ഭർത്താവിന്റെ വെറുപ്പോടുകൂടെ രാപ്പാർത്ത പെണ്ണുണ്ടല്ലോ, ഭർത്താവിന്റെ വെറുപ്പുമായി കഴിയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. നിസ്സാര വിഷയത്തിന് അവള് ഭർത്താവിനോടൊരു പർദ്ദ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു, പുതിയ മോഡലും പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മോഡലല്ല അയാൾ കൊണ്ടുവന്നത്. അയിനോക്ക് ദേഷ്യം പിടിച്ചു, അയിനോക്ക് ദേഷ്യം പിടിച്ചൊരു മൂളലും മൂളി അതവിടെ ഇട്ടു. പിന്നെ ചോദിച്ചാൽ അതിന് വർത്താനില്ല, പിന്നെ മിണ്ടാട്ടില്ല. ഇങ്ങനെ നിസ്സാര വിഷയത്തിനൊക്കെ ദേഷ്യം പിടിച്ചു, വെറുപ്പ് പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഭർത്താവുമായി പിണക്കത്തിൽ കഴിയുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അഹവാനി മുത്തസാരിമാൻ, പരസ്പരം തെറ്റി നടക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരന്മാർ, പരസ്പരം തെറ്റി നടക്കുന്നവർ, അവരൊക്കെ എത്ര നിസ്കരിച്ചിട്ടെന്തു കാര്യം? അപ്പൊ ശ്രദ്ധിക്കണം, പുണ്യപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ വരികയാ. ഇങ്ങനെയുള്ള ഈ അമൽ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم